പപ്പറ്റ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുപ്പിപ്പാട്ട അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ലക്കി ബാബു മാറ്റി നടാൻ വേണ്ടി പോകണം കേട്ടോ. അടിച്ചെടുക്കാൻ ഇതാണ് നമ്മുടെ ലക്കി ബാബു. ഇതാണ് കേട്ടോ, ഇത് വലുതായിരുന്നു, ഞാൻ കട്ട് ചെയ്തോട്ടെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇത് ലീഫൊക്കെ വന്നിട്ട് നീണ്ട് 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 അങ്ങ് വലുതായി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പുതിയ എന്ത് പറയാൻ പോയി കാണിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ ലീഫ് വന്ന് മാത്രം ഇങ്ങനെ ഹൈറ്റ് കൂടി പോകും. അപ്പത്തേക്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് വേറെ രണ്ട് പോട്ടിലായിട്ട് വെക്കാന്ന് വിചാരിച്ചു. വേണം ഇതിന്റെ വേരോടെ നടന്നൊക്കെയാട്ടാ പറയുന്നത്. നമുക്ക് ഇത് വേര് കിളുക്കാൻ ചിലപ്പം ഇതിന് വേരില്ല, ഇതിന് വേരുണ്ട്. കാരണം ഇത് ഇങ്ങനെ നിന്ന സാധനം നമ്മൾ കട്ട് ചെയ്യുവാണ് ചെയ്തത്. അപ്പൊ നമുക്ക് നട്ട് നോക്കാം. ഇതില് കൊറേ ഇതുണ്ട് കേട്ടോ, കാരണം ഇതിന്റെ കണക്കുണ്ട്, എത്ര പീസ് വെക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് കേട്ടോ. 21 പീസ് വെക്കാം, പിന്നെ 4 പീസ് വെക്കാം, 8 പീസ് വെക്കാം, അങ്ങനെ അങ്ങനെ കൊറേ ഇതുണ്ട്. അപ്പൊ ഇത് ശരിക്കും 8 പീസ് ആണ് ഒരു ഇതിലുള്ളത്. രണ്ടിലും 8 8 8 വെച്ചിട്ടാ പിന്നെ കട്ട് ചെയ്തുകൊണ്ട്. പിന്നെ നമ്മളിത് വെക്കുമ്പോ ഇത് റൂട്ട് വന്നിട്ടുള്ള ഇത് വേണം വെക്കാൻ എന്നാണ് പറഞ്ഞത്. നമുക്ക് വെച്ച് നോക്കാം, പിടിക്കും എന്താണേലും വെച്ച് നോക്കാം. പിന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആറ്റിലെ മണലില്ലേ, മണ്ണില്ലേ, മണലോ അത് വെച്ചിട്ട് വേണം ഇത് വെക്കാന്നാണ് പറഞ്ഞത്. നല്ല നല്ല ഗുണം ചെയ്യട്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ വെക്കാൻ പാടില്ല, പിന്നെ കാറ്റ് വെളിച്ചം കിട്ടുന്നിടത്ത് വേണത് വെക്കാം, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ നോക്കിയൊന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിത് വെക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ചെറിയ സാധാ നോവാമ്പിലെ നമ്മുടെ സാധാ കുപ്പിയില്ലേ, ബോട്ടിലില്ലേ, നമ്മുടെ പുക്കളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ഞാൻ രണ്ടെണ്ണാട്ടോ എടുത്തേക്കുന്നത്. അടി കിട്ടുന്നുണ്ട് റാമ്പ. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട്, അപ്പൊ നമ്മള് ഇതിനകത്തോട്ട് ഇരുന്നത് ഈ കളർ സ്റ്റോൺ ആട്ടോ ഇരുന്നത്. വേണത്തിന് അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ നമുക്ക് വന്നിട്ട് കട്ടി മറക്കിരുന്നു. അപ്പൊ നമുക്കിത് വന്നിട്ട് അത്യാവശ്യം കളർ സെറ്റ് ചെയ്ത് തരാം. എന്ത് പറയാൻ പോയി കാണിക്കുന്നത്, ഈ റാപ്പ് മൊത്തം നശിപ്പിക്കും. ഇപ്പൊ ഇങ്ങോട്ട് വന്നു പോയേക്കല്ലോ കേട്ടല്ലോ. ചിലപ്പോ എടുത്ത് വായിലൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. റാമ്പോടെ അടി കിട്ടുന്നുണ്ടോ പറഞ്ഞേക്കോ. കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് പിങ്ക് എടുക്കാം കേട്ടാ. നോ രണ്ടിലും തികയാൻ അറിയത്തില്ല ഒരേ കളറ്. അടിച്ചു തുടങ്ങിക്കണ്ട ഞാൻ. ഇപ്പൊ തന്നെ റാങ്ക് ഒന്നും സമ്മതിക്കുന്നില്ല. ഇവിടെ എവിടെ ഇവിടെ 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 കേട്ടാ. ഇവിടെ നിന്ന് നോക്കും, ഇത് എവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നത്. ഇവിടെ ഞാന് ഇവിടെ അടങ്ങിക്ക്. ഈ റാങ്ക് ഉണ്ടല്ലോ, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. റാമ്പോ ഇങ്ങനെ പശു നക്കി പോലെ ഇരിക്കുന്നുണ്ടോ, ഇന്ന് കാണിക്കുന്നുണ്ട്, കൈ നക്കിക്കൊണ്ടിരിക്കും റാമ്പോ. റാമ്പിന്റെ കോര കണ്ടോ, നമുക്ക് പൂ ഇടുമ്പോ ഭയങ്കര ശരിക്കും ബ്ലാക്ക് ആയിരുന്നു ഇടേണ്ടത്. ബ്ലാക്ക് ഇട്ടാലോ
ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇവ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് അതൊന്നും ചെയ്യാം. ഇട്ടടങ്ങി അടി കിട്ടും കണ്ടറാപ്പാ. ഇവരത് വായിലെങ്ങാനും പോയണ്ടല്ലോ, ചത്തു പോവും പറഞ്ഞേക്കാം. ആ ഇവിടെ നിക്ക്, ഇങ്ങോട്ട് വന്നാ കിട്ടും കേട്ടാ. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാമേ. ഭയങ്കര ഇഷ്ടം, പക്ഷെ റാമ്പ് ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. എന്താണെന്നറിയാമോ, വന്നിങ്ങനെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേ ഇരിക്കും റാമ്പ്. അവനറിയില്ലല്ലോ ഇതിന്റെ കഷ്ടപ്പാട്. നമുക്കിന് ഗ്രീൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇതിൽ മറ്റേ മണി പ്ലാന്റ് ഇല്ലേ, അതും ഉണ്ട് കേട്ടോ. അത് കാണിച്ചാ കേട്ട, ഇതാണ് നമ്മുടെ മൂന്ന് തൈയുണ്ട്, മൂന്ന് ഇതുണ്ട്. ഇത് ഒരെണ്ണമായിരുന്നു, ഇത് ഒന്നിന്ന് ഞാൻ മൂന്നെണ്ണം ആക്കിയതാട്ട. ഇതിനകത്ത് ഇതിനകത്ത് ഒന്നും കൂടെ ഉണ്ട്. ആ കേട്ട, അത് ഞാൻ അതിനകത്ത് വെച്ചിട്ടേക്കാന്ന് ഇറങ്ങിപ്പോയി. സ്റ്റിക്ക് എടുത്തോണ്ട് ഇവിടെ വെക്കിക്കൊണ്ട് റാമ്പോ. ആ കുറുത്തേക്കെട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും അടിയൊക്കെ നടക്കണം. അപ്പൊ കഴിച്ചു കൊടുക്കണ്ടേ.
ഇപ്പൊ ഞാൻ എന്താണെങ്കിലും ഇപ്പം പോക്കറ്റൊന്നും പോകാനും പറ്റും, നല്ല ചൂടാണ്, എപ്പോഴും പറഞ്ഞാൽ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അപ്പൊ ഞാൻ ചേച്ചാൻ എങ്ങനെ വരാം കുറച്ച് ചോദിച്ചേ. അപ്പൊ ഞാൻ ചേച്ചി തലവരുന്നു. പിന്നെ ഈ ബക്കറ്റിൽ എന്താ വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടിട്ട് പൈപ്പിന്റെ വിരപ്പിച്ച വെള്ളം കിട്ടായിക്കൊന്നും ഇല്ല. ഇതെന്താണെന്നറിയാമോ, നല്ല ചൂട വെള്ളത്തിന് എത്ര നേരം, ഇപ്പൊ ഒരു 1 hour ആയിട്ടുണ്ടാവും ഞാൻ വെള്ളം എടുത്ത് ബക്കറ്റിൽ ഇങ്ങനെ വെച്ചിട്ട്, ഇപ്പോഴും വെള്ളത്തിന് ചൂട് പോയിട്ടില്ല. അത്രയ്ക്ക് ചൂടാ വെള്ളത്തിന്. ആ വെള്ളം തണുത്തിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് ഇവിടെ കൊണ്ട് വെച്ചത്. പക്ഷേ എട്ട് ഞാൻ ഇത് ഫാനും ഇട്ടിട്ടുണ്ട്, AC ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ വെള്ളം മാത്രം തണുക്കുന്നില്ല. ഇനിയിപ്പോ ഓരോ കുപ്പിക്കകത്തൊക്കെ ഫ്രിഡ്ജ് വെക്കേണ്ടി വരുമോ? നമുക്ക് മാറിപ്പോ
മറ്റേ നമുക്ക് ഈ വേറെ ഉള്ളില്ലേ അത് നമുക്ക് ഒരു പണിയാം, ഈ മിക്സ് ആക്കില്ല കാരണം അളവ് തെളിവ് നൽകിയതുകൊണ്ട്.
ഫ്രൈറ്റാ നല്ലത്. പക്ഷെ ഫ്രൈറ്റ് ഇല്ല, അപ്പൊ നമുക്ക് മറ്റേ അപ്പൊ നമ്മള് നമ്മുടെ ലക്കി ബാമ്പും നമ്മുടെ പിന്നെ മണിപ്ലാന്റ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വരുന്നിട്ട് കാണിച്ചു തരാമേ. അപ്പൊ നമ്മുടെ ലക്കി ബാമ്പ് ഇത് രണ്ടും ഇങ്ങനെ ആക്കി വെച്ചു. പിന്നെ വേറെ അറിഞ്ഞു കേട്ടോ അതിങ്ങനെ, ഇത് വൈറ്റും ബ്ലാക്കും ആണ്, അത് കറക്റ്റ് ആയിട്ടില്ല ശരിക്കും. കണ്ടോ ഇവിടെ ബ്ലാക്ക്, ഇവിടെ വൈറ്റ്, അമ്മ വെള്ളം പോയി. അപ്പൊ ഇങ്ങനെയാണ് ഇത്, നമ്മൾ ഇതും ഇങ്ങനെ വെച്ച് പിന്നെ നമ്മൾ ഇതിനകത്ത് വെച്ചില്ലേ ബിയർ ഒപ്പിക്ക, ചെ ബിയർ അല്ല സോറി വൈൻ്റെ ബോട്ടിലിനകത്ത് അതിങ്ങനെ, ഇത് ഫുൾ മിക്സ്ഡ് ആക്കിയിട്ടാണ് വെച്ചത്. ഇതിൻ്റെ ലീഫ് കണ്ടോ കരിഞ്ഞു. ചെറുതില്ലായിരുന്നു ഒരു ചെറിയത്, അത് നമ്മൾ ഇതിനകത്ത് വെച്ചു. ഒരു ചെറിയൊരു കുഞ്ഞൊരു ബോട്ടിലായിട്ട് പെർഫ്യൂമിൻ്റെ ബോട്ടിലില്ലേ, അതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചു. അതാകുമ്പം ഇതിൻ്റെ റൂട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചു, കൊള്ളാമല്ലേ, ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഒരെണ്ണം വന്നിട്ട് എങ്ങനെയാണെന്നറിയാമോ, സാധാ പ്ലെയിനിൽ അത് വലുതാണേ, നമ്മളിങ്ങനെ തന്നെ വെച്ചേക്കത്. അപ്പൊ ഇത്രേ ഉള്ളൂ ശരിക്കും. നമ്മുടെ നമ്മുടെ ലക്കി ബാമ്പ് മാത്രം വേറെ ബോട്ടിലോട്ട് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ചെന്ന കുറച്ച് സ്റ്റോൺ കൂടെ മിച്ചുണ്ട്, അപ്പൊ ബാക്കിയും കൂടെ അതിനോട് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അതിൽ രണ്ടിലാക്കിയത്. അപ്പൊ ഞാൻ ഈ ചെറുതിന്റെ കാര്യം ഓർത്തതേ ഇല്ല കേട്ടാ, ഈ ചെറുതിന്റെ കണ്ട പിടിക്കുമായിരിക്കും ഇഷ്ടമായി. അപ്പം അങ്ങനെ നമ്മളിതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന്റെ ലീഫൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ലീഫ്. അതിൻ്റെ ആ റൂട്ടുള്ളതിൻ്റെ ലീഫ് പെട്ടെന്ന് വരുമായിരിക്കും, മറ്റേ ഇപ്പം ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ റൂട്ട് എങ്ങനെ ശരിയാവുന്നെന്ന് എനിക്കറിയത്തില്ല. അതിങ്ങനെ കണ്ടു തന്നെ നോക്കണം, അപ്പം അത് കുറച്ച് താമസം എടുക്കും, അതിൻ്റെ റൂട്ടൊക്കെ വരണമല്ലോ. അപ്പം നമുക്കിങ്ങനെ ഇതെന്ന് ഓരോ ദിവസവും ഇങ്ങനെ നോക്കാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ മണിപ്ലാന്റ് വന്നിട്ട് അധികം വെയിലടി ചൂടും കൊണ്ട് കഴിഞ്ഞ് വെയിലും അടിക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകുന്നുണ്ട്. മറ്റേ നമ്മുടെ ബാമ്പു മറ്റേ ലക്കി ബാമ്പുവിനാണെന്നുണ്ടെങ്കിൽ വെയിലും ചൂടും വെയിലും വേണം വെളിച്ചം എല്ലാം കൊള്ളണ്ട്. ഇത് വെയിൽ കൊള്ളുന്നുണ്ടല്ലോ ചെറുതായിട്ട് ഇടയ്ക്ക് ഞാൻ വെയിൽ കാണിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ റൂമിൽ തന്നെ വെക്കുന്നത്, നമ്മൾ ബെഡ്റൂമിലൊന്നും വെക്കരുതെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ വേറെ റൂമിലെടുത്ത് വെച്ചേക്കാറുണ്ട്. അപ്പം അത്രേ ഉള്ളൂ.
ലക്കി ബാമ്പു നമ്മുടെ ഇത് പ്ലാന്റ് സെപ്പറേറ്റ് ആക്കി നട്ട് വെക്കുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് കൂടെ തൊട്ടുവിടാനും മറക്കണ്ട കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. റാമ്പ് പുറത്തെ കാഴ്ചയൊക്കെ കാണുവാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.